മത്സ്യത്തൊഴിലാളികളുടെ അപകട മരണങ്ങൾ ഏറ്റവും അധികം സമീപകാലത്ത് കേൾക്കുമ്പോഴൊക്കെ ഉറപ്പായും ആ കൂട്ടത്തിൽ ഒരു സ്ഥലപ്പേരുണ്ടാകും, അല്ലെങ്കിൽ ഒരു പേരുണ്ടാകും. മുതലപ്പുഴി. മുതലപ്പുഴി മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ മരണപ്പുഴിയാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടെ 60 പേരുടെ ജീവനാണ് മുതലപ്പുഴിയിൽ കടലെടുത്തത്. പുഴിമുഖത്തെ പുലിമുട്ട നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം മത്സ്യബന്ധന തുറമുഖത്തേക്കുള്ള കയറ്റിറക്കം മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ കയ്യിലെടുത്തുള്ള കളിയാണ്. മുതലപ്പുഴയിൽ ഒരു മത്സ്യബന്ധന ഹാർബർ എന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിന് 30 വർഷത്തെ പഴക്കമുണ്ടായിരുന്നു. ഒടുവിൽ ആഗ്രഹം പോലെ തന്നെ പൊടി തുറന്ന് അടിയാക്കി മുതലപ്പുഴിയിൽ മത്സ്യബന്ധന തുറമുഖം വന്നു. പക്ഷേ ഇതൊരു അപകടക്കിണിയായി മാറുമെന്ന സ്വപ്നത്തിൽ പോലും ആരും എന്ന് കരുതിയിരുന്നില്ല. അശാസ്ത്രീയമായ നിർമ്മാണം. മുതലപ്പുഴയിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ സർക്കാരും സമ്മതിക്കും ഈ ഉത്തരം. ഹാർബറിന്റെ പ്രവേശന മുഖത്ത് അധികം അകലമില്ലാത്ത പുലിമുട്ടുകൾക്കിടയിൽ ശക്തമായ കാറ്റിലും തിരയിലും അകപ്പെട്ടാണ് മുതലപ്പുഴയിൽ അപകടം തുടർക്കഥയാകുന്നത്. വേണ്ടത്ര അകലത്തിലോ നീളത്തിലോ പണിയാത്ത പുലിമുട്ടുകൾ ഇപ്പോൾ കടലിലേക്ക് കൂടുതൽ കൂടുതൽ ഇടിഞ്ഞിറങ്ങുന്നു. പുലിമുട്ടിനടിയിലെ മണൽത്തിട്ടുകളും കാറ്റും ചേർന്നുണ്ടാക്കുന്ന ചുഴിയിൽപ്പെട്ട ചെറുവള്ളങ്ങൾ മുതൽ വലിയ ബോട്ടുകൾ വരെ അപകടത്തിൽപ്പെടുന്നു. ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പ്രകൃതിയുടെ ക്ഷോഭം കൊണ്ട് ശക്തമായിട്ടുള്ള കാറ്റുകൾ വരുമ്പോൾ ഇവിടെ കടല് പ്രതീക്ഷിക്കാതെ പൊട്ടുന്നു. പ്രതീക്ഷിക്കാതെ പൊട്ടുമ്പോൾ ഞങ്ങൾക്ക് കൺട്രോളില്ലാതെ ഈ കല്ലിൻ്റെ ഇടകളിൽ പോവുകയും വള്ളങ്ങൾ പൊട്ടുകയും ആളുകൾ വെള്ളത്തിൽ വീഴുകയും ഈ ആളുകൾ വെള്ളത്തിൽ വീഴുമ്പോൾ ഈ ആൾക്കാരെ പോലും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മാത്രം 18 പേരാണ് മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഈ വർഷം ഇതുവരെ 5 പേർ. ഓരോ തവണ അപകടമുണ്ടാകുമ്പോഴും നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകും. തിരയടിക്കുന്നത് ചെന്നൈ NIOT യെ കൊണ്ട് പഠിപ്പിക്കുമെന്നും തുറമുഖ കവാടത്തിലെ ആഴം കൂട്ടുന്നതിന് വിഴിഞ്ഞം പോട്ടിനെ ചുമതലപ്പെടുത്തുമെന്നും നിയമസഭയും സർക്കാർ അറിയിച്ചു. ഉറപ്പുകളും വാഗ്ദാനങ്ങളും മാത്രം മിച്ചം. മുതലപ്പുഴയിൽ ഇപ്പോഴും ജീവൻ കയ്യിലെടുത്തുള്ള അഭ്യാസമാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. GKP വിജേഷിനൊപ്പം ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം തീരവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ മത്സ്യബന്ധന തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ വലിയ ഗവേഷകരെ ഒന്നും, അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളെ ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. തലമുതിർന്ന അനുഭവ സമ്പത്തുള്ള മത്സ്യത്തൊഴിലാളികളോട് ചോദിച്ചാൽ മതി, അവരുടെ കടലറിവോളം വരില്ല മറ്റൊരറിവും. ഒരു ചെറിയ ഇടവേള